എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ. നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമാക്കി കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. സിവിക്സ് എന്ന സെക്ഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും നമുക്ക് പഠിച്ചു പോകാം. ഇതുവരെ ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകൾ ഒരൊറ്റ പ്ലേലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക. അപ്പൊ ഇന്നത്തെ റിവിഷൻ ടെസ്റ്റിലേക്ക് നമുക്ക് പോകാം. പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് അറിയില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് ഉത്തരം പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നാല് പ്രസ്താവനയിൽ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അത് തെറ്റായ വസ്തുതയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൂന്ന് പേർ അടങ്ങുന്ന സമിതിയാണ്. ശരിയാണ്. രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. അതും ശരിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ, തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ ഇതില് മൂന്നാമത്തെ പ്രസ്താവന മാത്രമായിരുന്നു ശരിയായത്. ഇത് നമ്മുടെ എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമുക്ക് പഠിച്ചു പോകാം. സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനാധിപത്യം ഫലപ്രദമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം. ഇത് സാധ്യമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൂന്ന് പേർ അടങ്ങുന്ന ഒരു സമിതിയാണ്. നമ്മുടെ ചോദ്യത്തിലെ ആദ്യ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു രണ്ട് കമ്മീഷണർമാരും. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയമിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മുടെ എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു പാരഗ്രാഫ് വെച്ചായിരുന്നു ആ ഒരു ചോദ്യം ചോദിച്ചിരുന്നത്. കഴിഞ്ഞ 10th ലെവൽ മെയിൻസിലെ ചോദ്യമായിരുന്നു അത്. അടുത്തത്, തെരഞ്ഞെടുപ്പ് രീതികൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. പരോക്ഷ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലാണ്. അടുത്ത ചോദ്യം, ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിരിക്കണം? ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിരിക്കണം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കഴിയുന്നതും നേരത്തെ. നമുക്ക് തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ പ്രായപരിധിയും നോക്കാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിൽ പ്രായപരിധി 35, ഉപരാഷ്ട്രപതി 35, രാജ്യസഭയിലേക്കാണെങ്കിൽ 30, ലോക്സഭയിലേക്കാണെങ്കിൽ 25, സംസ്ഥാന നിയമസഭ 25, നഗരസഭകൾ, പഞ്ചായത്ത് 21 വയസ്സ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി 35 വയസ്സ്, രാജ്യസഭ 30 വയസ്സ്, ലോക്സഭ, സംസ്ഥാന നിയമസഭ 25 വയസ്സ്, നഗരസഭകളിലേക്കും പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നതിന് ആവശ്യമായ പ്രായപരിധി 21 വയസ്സ്. ബഹുജൻ സമാജ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ബി എസ് പിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആനയാണ്. ബഹുജൻ സമാജ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആന. അടുത്തത്,
സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രസിഡന്റിനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച ഭരണഘടനാ ഭേദഗതി 73-74. അടുത്തത്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ടതിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തന്നിരിക്കുന്നതിൽ 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്, അത് ശരിയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇത് മാറിപ്പോരുത് കേട്ടോ. മൂന്നാമത്തെ പ്രസ്താവനയായ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെ അല്ലെങ്കിൽ പരമാവധി 5 വർഷമാകുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് അല്ലെങ്കിൽ പരമാവധി 5 വർഷം. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243(k)(1) പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അപ്പൊ ഇതിൽ 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അത് തെറ്റാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, എന്നാൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്തത് ചോദ്യം, ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കാം? ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കാം? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 മണ്ഡലങ്ങളിലാണ്. ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കാം. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളിൽ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആർട്ടിക്കിൾ 332 പ്രകാരമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 332 പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളിൽ സീറ്റ് സംവരണം ചെയ്യുന്നത്. അടുത്തത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിലുള്ള ഓരോ സംസ്ഥാനത്തിലെയും MLA മാരുടെയും രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളുടെയും വോട്ടിന്റെ മൂല്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 55-ാം അനുച്ഛേദത്തിലാണ്. ഒന്നുകൂടി പറയാം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിലുള്ള ഓരോ സംസ്ഥാനത്തിലെയും MLA മാരുടെയും രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളുടെയും വോട്ടിന്റെ മൂല്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 55-ാം അനുച്ഛേദത്തിലാണ്. അടുത്തത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നത് ആരാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത് നമുക്ക് തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രത്തെ കുറിച്ച് നോക്കാം. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയ സാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണ് തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം അല്ലെങ്കിൽ സെഫോളജി എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം അല്ലെങ്കിൽ സെഫോളജി, അഭിപ്രായ സർവേകൾ, മാധ്യമ വിശകലനങ്ങൾ, അഭിമുഖങ്ങൾ, എക്സിറ്റ് പോൾ, മുൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് ഫലങ്ങൾ പ്രവചിക്കാറുള്ളത്. രാഷ്ട്രീയ കക്ഷികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള പൊതുജനാഭിപ്രായം പ്രവചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ചോദ്യം, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആര്? സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, എന്നാൽ ഇത് സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്?
ഓപ്ഷൻ സി ആണ് ഉത്തരം, പാർലമെന്റ് ആണ്. ചോദ്യം വ്യക്തമായി തന്നെ വായിക്കണം. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണ്? തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ആദ്യ തിരഞ്ഞെടുപ്പല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1971. ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1971. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? അറിയുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ വിശേഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ വിശേഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭാഗികമായി ഫെഡറലും ഭാഗികമായി യൂണിറ്ററിയും. അടുത്ത ചോദ്യം, നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേര്. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജെറി മാൻഡറിംഗ്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിയൻസിന് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. അടുത്ത നമുക്ക് ദേശീയ പാർട്ടികളെ കുറിച്ചും സംസ്ഥാന പാർട്ടികളെ കുറിച്ചും ഒന്ന് പഠിക്കാം. ദേശീയ പാർട്ടികളും സംസ്ഥാന പ്രാദേശിക പാർട്ടികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായോ സംസ്ഥാന പാർട്ടിയായോ അംഗീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോള് ചെയ്ത ആകെ വോട്ടിന്റെ 6% നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി നേടിയിരിക്കണം. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോള് ചെയ്ത ആകെ വോട്ടിന്റെ 6% നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി നേടിയിരിക്കണം. കൂടാതെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റ് ലഭിച്ചിരിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോള് ചെയ്ത ആകെ വോട്ടിന്റെ 6% നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി നേടിയിരിക്കണം. കൂടാതെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റ് ലഭിച്ചിരിക്കണം. അടുത്തത്, ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായി പരിഗണിക്കണമെങ്കിൽ ആ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോള് ചെയ്ത വോട്ടിന്റെ 6% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കണം. എങ്ങനെയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കണം? ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, SCERT വസ്തുതകളാണ്. പൊതുവെ ദേശവ്യാപകമായി പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യുന്നവയാണ് ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് സംസ്ഥാന പാർട്ടികൾ. ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത ധാരാളം പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവ തിരഞ്ഞെടുപ്പ് കമ്മീഷന് രജിസ്റ്റർ ചെയ്ത പാർട്ടികളായതിനാൽ ഇവയെ രജിസ്ട്രേഡ് പാർട്ടികൾ എന്നും വിളിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇ-എപിക്, സ്മോൾ ലെറ്റർ ഇ-എപിക്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. അടുത്ത ചോദ്യം, പാർട്ടി അംഗങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനും
നിരീക്ഷിക്കുന്നതിനുമായി നിയോഗിക്കപ്പെടുന്ന ഒഫീഷ്യൽ ആരാണ്? 2013 ചോദ്യമാണ്. പാർട്ടി അംഗങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി നിയോഗിക്കപ്പെടുന്ന ഒഫീഷ്യൽ, ഓപ്ഷൻ ബി ആണ് ഉത്തരം, വിപ്പ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സംസ്ഥാന നിയമസഭയുടെ അധോ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് സംസ്ഥാന നിയമസഭയുടെ അധോ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ്. ചോദ്യം, നിയോജക മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവം പുനഃക്രമീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്? നിയോജക മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവം പുനഃക്രമീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡീലിമിറ്റേഷൻ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കില്ലാത്തത്? താഴെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കില്ലാത്തത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്ക്. ബാക്കിയുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങൾ, ലോക്സഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ ഇവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കുണ്ട്. പങ്കില്ലാത്തത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്കാണ്. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ്. ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.